പ്രത്യേകം നമ്മൾ ഇവിടുന്ന് നേരിട്ട് പറിക്കുന്നത് ജനങ്ങൾ വണ്ടി പോകുന്നവരെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് വാങ്ങുന്നു സാധനങ്ങൾ. പിന്നെ ഇവിടുത്തെ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ട് ഇവിടുന്ന് സാധനം വാങ്ങുന്നുണ്ട്. നല്ല പിന്നെ കച്ചവടമാണ്. നമുക്ക് സാധനം ഇപ്രാവശ്യം തന്നാൽ ഇല്ലാത്ത കുറവേ ഉള്ളൂ. ഇവിടുന്നല്ലോ പല ബൈക്കൊന്നും ദൂരത്തു നിന്നല്ല ആൾ വന്നിട്ട് വാങ്ങുന്നുണ്ട്. നല്ല ഫ്രഷായിട്ട് കൊടുക്കുന്നത്. ഇപ്പം നടക്കുന്നതെല്ലാം 40 രൂപയാണ്. വെള്ളരിയും മത്തനും കക്കിരിയെല്ലാം 40 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം പൊതുവേ ആ അല്ല അതല്ല പയറും മറ്റതിനുള്ള ഐറ്റംസിനും വില മാറ്റമുണ്ട്. പൊതുവിപണി വിലയിൽ ഏകദേശം മറ്റതിൻ്റെ വില തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ കീടനാശിനി ഒന്നും അടിക്കൂല. നല്ല ഫ്രഷായിട്ടുള്ള മരുന്നും അടിക്കാത്ത സാധനങ്ങൾ. ഞാനിപ്പം കുറേ കൃഷി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ അവിടെ പിന്നെ ചെയ്യുന്നവരോട് വാങ്ങിയിട്ടും വിൽക്കും. മൊയ്യത്ത് കുറേ ഉണ്ട്, കുറേ ഏക്കറി ഉണ്ട്. ഇവിടെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ അപ്പുറത്തുണ്ട് വലിയ വയൽ. ഇത് ചെറിയ വയലാണ്, ഇതിൻ്റെ അപ്പുറത്ത് വലിയ വയലാണ്. ഒരേക്കറിന്നല്ല, ഒരേക്കറിന്ന് 2 ഏക്കറി 3 ഏക്കറിന്നല്ല, ഒരുപാടുണ്ട്. ചിലപ്പോൾ ഏക്ടർ തന്നെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങോട്ട് കൂടുതൽ വന്നാൽ. ഒരുപാട് കൃഷിക്കാർ, ഒരു 100 ഓളം കൃഷിക്കാർ തന്നെ ഉണ്ട് ഇവിടെ. വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോൾ വൈപ്പ് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ കുറച്ചുള്ളവർ പെണ്ണുങ്ങളും ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും എല്ലാവരും റോഡിലിട്ട് വിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങോട്ടല്ല 100 പേരെല്ലാം ഉണ്ടാവും. 100 കൃഷിക്കാർ തന്നെ ഉണ്ട് ഇവിടെ നമ്മളിവിടെ മുയ്യത്ത്. പ്രധാനമായിട്ട് പിന്നെ ഇവിടെ വെള്ളരി, മത്തൻ, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യാത്തൊന്നുമില്ല. കോളിഫ്ലവർ, കാബേജ്, പയർ, വണ്ട, കയ്പ, വേദിനി, എല്ലാ സാധനവും ഉണ്ട്. ചീര തന്നെ 2 സൈസ് ചീരയുണ്ട്, പച്ചയും ചുവപ്പും. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ ഇത് തുടങ്ങും ശരിക്ക്. പിന്നെ ഒരു വിഷു കഴിയുന്നവരെ വിഷു വരെ ഉണ്ടാവും. വിഷു വരെ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. വെള്ളരിയൊക്കെ കാണും, പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തീരും വിഷു ആകുമ്പോഴേക്ക്. ഇപ്രാവശ്യം നേരത്തെ തീരും, ഒന്നുമില്ല. വളരെ വിളവ് വളരെ മോശമാണ്.